മഹാരാഷ്ട്രയിലെ അനിശ്ചിതത്വങ്ങൾക്കൊക്കെ വിരാമം വിട്ടുകൊണ്ട് NCP യെ പിളർത്തി NCP യിലെ ഒരു വിഭാഗം അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രബല വിഭാഗത്തെ ഒപ്പം നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകിക്കൊണ്ട് ദേവേന്ദ്ര ഫട്നാവിസിന്റെ നേതൃത്വത്തിൽ BJP നേതൃത്വം നൽകുന്ന ഒരു സുസ്ഥിര ഗവൺമെന്റ് മഹാരാഷ്ട്രയിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ അടിയിട്ടിരിക്കുന്നത് ശിവസേനയ്ക്കും കോൺഗ്രസിനും NCP യ്ക്കുമാണ്. നമുക്കറിയാം, വ്യക്തമായ രീതിയിൽ BJP തൊടുത്ത ബ്രഹ്മാസ്ത്രം കുറുക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ തന്നെയാണ് NCP പിളർന്നിരിക്കുന്നു. അവരുടെ ഒരു വനിതാ മുതിർന്ന വനിതാ നേതാവായിട്ടുള്ള സുപ്രിയ സുലെ പറഞ്ഞിരിക്കുന്നത് പാർട്ടിയും കുടുംബവും പിളർന്നു എന്ന് തന്നെയാണ്. ഇതിൽ നിന്ന് നമുക്ക് അനുമാനിക്കാം ശരത് പവാറിന്റെ അറിവോടെയല്ല ഈ സംഭവങ്ങളൊക്കെ നടന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും പക്ഷേ കോൺഗ്രസിലെ ഒരു വിഭാഗം ഇപ്പോഴും വിശ്വസിക്കുന്നത് ശരത് പവാറിന്റെ മൗനാനുവാദത്തോടുകൂടി തന്നെയാണ് അജിത് പവാർ പാർട്ടി പിളർത്തി BJPയുമായി സഹകരിക്കുന്നത് എന്നതാണ്. നമ്മൾ പറഞ്ഞു വരുന്നത് അതല്ല, മറ്റൊരു കാര്യം BJPക്ക് ഒപ്പം നിൽക്കുവാൻ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ശിവസേനയിൽ നിന്നും ഒരു വിഭാഗം MLA മാർ എത്തും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അങ്ങനെ ശിവസേനയും പിളർത്തുവാനുള്ള ബ്രഹ്മാസ്ത്രം അണിയറയിൽ BJP ക്യാമ്പിൽ ഒരുങ്ങുന്നു എന്ന ഒരു വലിയ പ്രധാനപ്പെട്ട വാർത്ത നമുക്ക് പറയേണ്ടതുണ്ട്. ഒരു രാത്രിക്കപ്പുറം മുഖ്യമന്ത്രി എന്ന സ്വപ്നത്തിൽ കിടന്നുറങ്ങിയ ശിവസേന ഉദ്ധവ് താക്കറെ ഒരു പുലർച്ചെ ഒരു 6 മണിയോടുകൂടി ഒന്നുമല്ലാതായി മാറുന്ന ഒരു കൗതുകകരമായ കാഴ്ച. അതിന് ചുക്കാൻ പിടിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി അമിത്ഷായുമാണ്. ഈ മഹാരാഷ്ട്രയുടെ മണ്ണിൽ ഒരു സുസ്ഥിര സർക്കാർ ഉണ്ടാക്കുവാൻ BJP നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിനെ സാധിക്കൂ എന്ന തിരിച്ചറിവ് ഒരൊറ്റ രാത്രി കൊണ്ട് അജിത് പവാറിന് ഉണ്ടാക്കി കൊടുക്കുവാൻ ഇരുവർക്കും സാധിച്ചു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ മറ്റൊരു കാര്യം പറയേണ്ടതുണ്ട്. കൂറുമാറ്റ നിയമം ചൂണ്ടിക്കാട്ടി MLA മാരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശരത് പവാറിൻ്റെ നീക്കം ഒരു ഫലവും കാണുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്, വ്യക്തമാകുന്നത്. ഉപമുഖ്യമന്ത്രിയായി ശരത് പവാറിൻ്റെ അനന്തരവൻ അജിത് പവാർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റിരുന്നു. കൃത്യമായ ലക്ഷ്യത്തോടെയുള്ള നീക്കമാണ് BJP നടത്തുന്നതെന്ന ആശങ്കയും ശരത് പവാറിനും കോൺഗ്രസിനുമുണ്ട്, ശിവസേനയ്ക്കുണ്ട്. 35 MLA മാർ കൂടെയുണ്ട് എന്നാണ് അജിത് പവാർ പറയുന്നത്. അതിനാൽ കൂറുമാറ്റ നിരോധന നിയമം ബാധകമാവില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. കാരണം NCP യുടെ ഭൂരിഭാഗം MLA മാരിൽ വലിയൊരു ശതമാനം 35 MLA മാർ തന്നോടൊപ്പമാണ് എന്നതുകൊണ്ട് തന്നെ ഔദ്യോഗികമായി തനിക്കാണ് രാഷ്ട്രീയപരമായ ശക്തി, പാർട്ടിക്കുള്ളിൽ ശക്തി. അതുകൊണ്ട് കൂറുമാറ്റ നിരോധനം നിയമം തങ്ങൾക്ക് ബാധകമാകില്ല എന്ന ഒരു പ്രതീക്ഷയും അജിത് പവാറിനുണ്ട്. അതേപോലെ തന്നെ ശിവസേനയിൽ നിന്നും ഒരു വിഭാഗം MLA മാർ BJP സർക്കാരിനൊപ്പം നിൽക്കുമെന്ന വളരെ സുപ്രധാനമായ ഒരു വാർത്ത നമുക്ക് പറയേണ്ടതുണ്ട്. അങ്ങനെ ശിവസേനയിൽ നിന്നും ഒരു വിഭാഗം MLA മാർ BJP ക്കൊപ്പം നിന്നാൽ ശിവസേന പിളരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. രാജ് താക്കറെ പോയപ്പോൾ മഹാരാഷ്ട്ര നവനിർമ്മാൺ സേന രൂപീകരിച്ചപ്പോൾ പിളർന്ന ശിവസേന മറ്റൊരു പിളർപ്പിൻ്റെ വക്കിൽ എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, വളരെ നാളുകളായി, വളരെ പതിറ്റാണ്ടുകളായി BJP ക്കൊപ്പം നിന്ന സഖ്യകക്ഷിയാണ് ശിവസേന. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം നേതൃത്വപരമായ രീതിയിൽ സംസാരിച്ച് ഡീല് ചെയ്തു പോയിരുന്ന ഒരവസ്ഥാവിശേഷത്തിൽ അധികാരത്തിൻ്റെ അപ്പക്കഷ്ണം തേടിപ്പോയ ശിവസേനയ്ക്ക് ഉദ്ധവ് താക്കറയ്ക്ക് അവരുടെ അയാൾ അദ്ദേഹത്തിൻ്റെ മകൻ ആദിത്യ താക്കറയ്ക്കൊക്കെ മഹാരാഷ്ട്ര മറാത്ത മണ്ണിൽ ഇനിയും എത്രത്തോളം സ്ഥാനമുണ്ടാകുമെന്ന കാര്യമാണ് നമ്മൾ ഇനിയും മനസ്സിലാക്കേണ്ടത്, കാണാൻ പോകുന്നത്. വരും ദിവസങ്ങളാണ് അത് കാട്ടിത്തരേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് BJP ദേവേന്ദ്ര ഫട്നാവിസിൻ്റെ BJP നേതൃത്വം നൽകുന്ന ഗവൺമെൻറ് സഭയിൽ വിശ്വാസ വോട്ട് കൂടി നേടിയാൽ ഒരു സംശയവും വേണ്ട, അത് മറാഠ മണ്ണിൽ മറാഠകളുടെ ആത്മാഭിമാനം ഉയർത്താൻ വേണ്ടി ബാൽ താക്കറെ എന്ന മഹാനായ മനുഷ്യൻ സ്ഥാപിച്ച ശിവസേന എന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു അന്ത്യത്തിന് തുടക്കം കുറിക്കുകയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.